ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചാബി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഒരു 800 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പരത്തി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മസാലയൊക്കെ പരത്തി വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കനെ ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന്. നമുക്കിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നാല് ടീസ്പൂണ് തൈര്, ഇതെല്ലാം കൂടി നന്നായി കൂട്ടിട്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് 2 സവാള വേണം, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 5 ചുവത്ത് 1 വെളുത്തുള്ളി, 1 തക്കാളി. നമുക്ക് ഈ സവാള തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായി പേസ്റ്റ് ആക്കണം. നമുക്ക് അത് നന്നായി വരട്ടിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് അരിയാം. നമുക്ക് ഇഞ്ചി അത്ര ചെറിയ കഷ്ണം ഒന്നും ആക്കണ്ട, ഇത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി വലുപ്പത്തിലായാലും അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് തക്കാളി നുറുക്കി നന്നായി പേസ്റ്റ് ആക്കി എടുത്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് കറിയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് ആക്കി കൊണ്ടു. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ ഒരു 4 കരിയാമ്പൂവ്, 4 ഏലക്കായ, പിന്നെ കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം, പിന്നെ കറുവപ്പട്ടയുടെ ഇല 1 എണ്ണം അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് സവാള കൂടി ഇടാതിരിക്കും. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കൂടി നന്നായിട്ട് ഒന്നുകൂടി വാടണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്തതിൻ്റെ ശേഷം നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതിന് ശേഷം ഈ ഉള്ളിയും കൂടിയും പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അവിടെ ഓയിൽ ഇതാ നന്നായി ചൂടായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉള്ളി പേസ്റ്റ് ആക്കി വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി തക്കാളി അരച്ചതില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സാധാ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകപ്പൊടി എന്നിട്ടോ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് നന്നായി ഇളക്കും. ആ മുളകിൻ്റെ ഒക്കെ ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തീയിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കാം.
ഇന്ന് നല്ല തേയില ഒരു 5 മിനിറ്റ് നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. നമുക്കിത് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ 15 മിനിറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാല എല്ലാവരും ബാക്കിക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ട് ഉപ്പിന്റെ പോരയുണ്ട്. അപ്പൊ അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 15 മിനിറ്റ് കൂടി മൂടിയിട്ട് വേവിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ 15 മിനിറ്റ് പിന്നെ തീ കുറച്ചിട്ട് നന്നായി ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി 1 ടീസ്പൂണ് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കാം. അപ്പൊ നമ്മുടെ കസൂരി മേത്തിക്ക് ഇട്ട് 1 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി. ഇനി നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തനോ ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. കാരണം എല്ലാ വീഡിയോകളും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇതുവരെ ബൈ.